ദേവാസുരം ഓഫ്കോഴ്സ് ഞങ്ങളുടെ ബേസിക് സ്റ്റോറിയാണ്, എല്ലാമാണ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി നീലകണ്ഠനും ഭാനുമതിയുള്ള ബൈൻഡിങ് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് രാവണ പ്രഭുവിലാണ്. അത് ശരിക്കും അത് ഞങ്ങളുടെ ജീവിതം തന്നെയാണ് അത് എന്ന് ഞാൻ പല സ്ഥലത്തും ഞങ്ങൾക്കത് തോന്നിയിട്ടുണ്ട്. കാരണം അത് ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ട് റഞ്ജി ഒപ്പിയതാണ് രാവണ പ്രഭു. എന്നെയും പിന്നെ രാജ്ഭട്ടിനെയും നോക്കിയിട്ടാണ് രേവതിനെയും മോഹൻലാലിനെയും മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് മേക്കപ്പ് ചെയ്തിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇവർ രണ്ടുപേരെയും മേക്കപ്പ് ചെയ്തിട്ട് ഫോട്ടോ അയച്ചു ഞങ്ങൾക്ക്. എൻ്റെ മോളുടെ ഗ്രാൻഡ് ഡോട്ടർക്ക് എൻ്റെ കൊച്ചുമോള് ഇവിടെ ഉണ്ടായിരുന്നു. മോള് ഈ ഫോട്ടോ കണ്ട ഉടനെ അയ്യോ മുത്തശ്ശനും അമ്മമ്മയെന്ന് പറഞ്ഞു കണ്ട ഉടനെ തന്നെ. അപ്പോൾ ആപ്റ്റാണ്, അപ്പോൾ രഞ്ജി പറഞ്ഞു അത് ആപ്റ്റാണ്, അപ്പം നിങ്ങളെ അതേ മേക്കപ്പാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് അതിനൊരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് കൂടുതൽ തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം. പക്ഷേ ആ കാർത്തികേയൻ എന്നുള്ളൊരു വ്യക്തി ഞങ്ങളുടെ ജീവിതത്തിലേ വരുന്നില്ല കേട്ടോ, അത് വേറെ എന്താ സ്റ്റോറിയാണ്. അതിൽ ശരിക്കും സുരേഷ് പീറ്റേഴ്സ് ആയിരുന്നു സംഗീതം ചെയ്തത്. അത് ഗിരീഷ് തന്നെയാണ് രണ്ടിലും എഴുതിയിരിക്കുന്നത്. അതിൽ മനസ്സിൽ നീ എപ്പോഴും അല്ല, അതിലെ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഏ ഞാൻ ഗിരീഷ് പണ്ടേ ഇവിടെ വരുന്ന വ്യക്തിയല്ലേ. ഗിരീഷ് എന്നെ കണ്ടാലും പറയും ചേച്ചി ചേച്ചിയുടെ പൊട്ടൊന്നും എനിക്ക് എഴുതണം, പൊട്ടിനെ പറ്റി. ഞാൻ വലിയ പൊട്ടാത്തോട് അപ്പം ചേച്ചിയുടെ പൊട്ടിനെ പറ്റി ഞാൻ പറഞ്ഞു നിനക്ക് വേറെ ഒരു പണിയില്ല ഗിരീഷ് എന്ന് ചോദിക്കും. അപ്പം അല്ലല്ലോ ചേച്ചി, അത് ഞാൻ എവിടെയെങ്കിലും ഉൾപ്പെടുത്തും ഉൾപ്പെടുത്തും. അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് രാവണ പ്രഭുവിലെ ആ പാട്ടിൻ്റെത് ശരിക്കും ആ പാട്ട് എൻ്റെ പൊട്ട് കണ്ടിട്ട് എഴുതിയതാണ്. എസ്പെഷ്യലി പൊട്ടിനെ കുറിച്ച് ഉള്ള വരികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. തൊടുവിരൽ തുമ്പാൻ തിരുനെറ്റിയിലെന്നും സിന്ദൂര രേണുവായി അണിഞ്ഞിരുന്നു എന്ന് അത് ശരിക്കും എന്റെ പൊട്ട് നോക്കിയിട്ട് കുങ്കുമം തുടർന്നത് കണ്ടത് എന്ന് പണ്ടേക്ക് പണ്ടേ അവൻ പറയാറില്ല, പക്ഷെ അത് അവനതിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. പക്ഷെ അതിൽ ചെറിയൊരു തെറ്റ് വന്നത് എന്താ വെച്ചാല് പൊട്ട് മായിച്ചു കളഞ്ഞു ബോഡി എടുത്തുമ്പോൾ. അത് ശരിക്കും ചെയ്യാൻ പാടില്ലാത്തതാണ്. പറയാം, കാരണം സുമംഗലിയായിട്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മരിക്കുക എന്ന് പറയുന്നതിൽ വലിയൊരു ഭാഗ്യമില്ല. ഒരു സ്ത്രീക്ക് സുമംഗലിയായിട്ട് മരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പം എന്താ വെച്ചാൽ കിടത്തുമ്പോൾ എപ്പോഴും കുറി സിന്ദൂരരേഖയിൽ പിന്നെ കുങ്കുമം ഇട്ടിട്ടാണ് കിടത്തുക. പക്ഷെ അതിലത് തുടച്ച് കളഞ്ഞു. അതൊരു കുറച്ചുകൂടെ സെന്റിമെന്റ്സ് ഡ്രാമ വരുത്താൻ വേണ്ടിയിട്ട് ചെയ്തു പോയതായിരിക്കാം, കാരണം അത് ഒരു വിരക്തി വരുത്തിയതായിരിക്കാം. എനിക്ക് ആ പാട്ടില് മനസ്സിൽ നീ എപ്പോഴും മന്ത്രാനുഭൂതിയായി മഞ്ഞിന്റെ വൽക്കലം എന്ന് പറഞ്ഞു ഒരുപാട് വരികൾ ഇഷ്ടമാണ്. ആ പാട്ടേ മൊത്തം വല്ലാത്തൊരു പാട്ടാണ്, ഭയങ്കര ഹൃദയസ്പർശിയായിട്ടുള്ള സോങ് ആണ്. പക്ഷേ നമ്മൾ ആ കാലഘട്ടത്തില് ഈ രാവണപ്രഭു ഇറങ്ങുമ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ഹിറ്റായിരുന്നു പടം. അത് രഞ്ജിത്ത് തന്നെ ഓൺ ആദ്യത്തെ സംവിധാന സംരംഭമായിരുന്നു. പക്ഷേ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ദേവാസുരമാണ്. അപ്പൊ ദേവാസുരം ഐ വി ശശി പോലൊരു വലിയ സംവിധായകനാണ് രഞ്ജിത്ത് എഴുതുന്നു. എനിക്ക് തോന്നുന്നു ഗിരീഷ് പുത്തഞ്ചേരിയും രഞ്ജിത്തും ഒക്കെ ഇവിടെ സ്ഥിരമായി വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കഥയിലേക്ക് വന്നത്. ഈ കഥയും ഈ പറയുന്ന യഥാർത്ഥ ജീവിതവും ഒക്കെ തമ്മില് എന്തൊക്കെയാണ് കുറേ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ തന്നെയാണ്, കാരണം ഞാൻ ആദ്യം രാജോട്ടിനെത്തിക്കാൻ, ഞാനും രാജോട്ടിന് റിലേറ്റീവ്സ് ആണ്, ഞങ്ങൾ സ്വന്തക്കാരാണ്. അപ്പം പിന്നെ പണ്ടേക്ക് പണ്ടേ രാജോട്ടിന് ഞങ്ങളുടെ വീട്ടിൽ വരാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് ഞാൻ കോളേജിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് രാജോട്ടൻ വരുന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങൾ ഇഷ്ടം പറയുന്നിരുന്നു ഒക്കെ പറഞ്ഞ് ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചു. അല്ല, രാജുവിൻ്റെ കയ്യിൽ മോതിരം ഉണ്ടായിരുന്നു രണ്ടെണ്ണം. എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രി ഒരു സെക്കൻഡ് ഇയറോ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറോ മറ്റേ ആയിരിക്കും. അത് എന്ത് ജോലിയായിട്ടൊക്കെയാണ്. പക്ഷെ രാജുവിൻ വളരെ പിന്നെ എല്ലാ ഫാമിലിയിൽ എല്ലായിടത്തും പോണൊരു മനുഷ്യനാണ്. ഫാമിലി പൊളിറ്റിക്സ് ഇല്ല.